അഞ്ചിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പലയിടങ്ങളിലും പ്രചാരണം വ്യക്തിഹത്യാപരമാകുന്നു കുമ്മരം രാജശേഖരനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വാക്പോരാണ് വട്ടിയൂർക്കാവിലെ പ്രധാന ചർച്ച ഷാനിമോൾ ഉസ്മാനെതിരെ ജി സുധാകരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ യു ഡി എഫ് പോലീസിൽ പരാതി നൽകി വ്യക്തിഹത്യ നടത്തി പ്രചാരണം വഴിതിരിച്ചുവിടാനാണോ നേതാക്കളുടെ ശ്രമം തെരഞ്ഞെടുപ്പ് രംഗത്തെ വ്യക്തിഹത്യ പ്രോത്സാഹിപ്പിക്കണം സൈഡ് ചർച്ചയിൽ ശ്രീ കെ എൻ ഗോപിനാഥ് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് കൊച്ചിയിൽ നിന്ന് ശ്രീ കെ സോമൻ ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആലപ്പുഴയിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാലിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ കെ എൻ ഗോപിനാഥ് ഒരു പൊതുപ്രവർത്തകൻ പ്രത്യേകിച്ച് ഒരു മന്ത്രി ഒരിക്കലും പ്രയോഗിച്ചുകൂടാത്ത പദങ്ങളാണ് ആലപ്പുഴയിൽ ജി സുധാകരനും തിരുവനന്തപുരത്ത് കും കുമ്മനത്തിനെതിരെ കടകംപള്ളി സുരേന്ദ്രനും നടത്തിയിരിക്കുന്നത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇത് അല്ല വ്യക്തിഹത്യ എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അത് മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും അത് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും പൊതുപ്രവർത്തകരുടെ മാന്യതയ്ക്കും സഭ്യതയ്ക്കും നിരക്കുന്ന ഒരു കാര്യമല്ല വ്യക്തിഹത്യ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശേഷിച്ചും എതിർ സ്ഥാനാർത്ഥികളെ വളരെ ബഹുമാനത്തോടുകൂടിയൊക്കെയാണ് കാണേണ്ടത് അതാണ് സി പി എമ്മിൻ്റെ നിലപാടുകൾ അതുകൊണ്ട് അത് അവരുടെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു ഇഷ്യൂസിനെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും വർത്തമാനങ്ങൾ എതിരാളി പറഞ്ഞപ്പോൾ അതിനെ അതോ അതേപോലെ തന്നെ ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന വിധത്തിൽ അതിനപ്പം തന്നെ മറുപടി പറയുക ചൂടപ്പം പോലെ മറുപടി പറയുക എന്നുള്ളൊരു സമീപനം സ്വീകരിച്ചുകൊണ്ടായിരിക്കുമോ അത് ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു ജാഗ്രത ബന്ധപ്പെട്ട ആളുകൾ കാണിക്കണം എന്നുള്ളതാണ് ഇതിനു മുമ്പും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ പാർട്ടി തന്നെ എടുത്തിട്ടുള്ള നിലപാടുകൾ പക്ഷേ ഇത് ഒന്നുകൊണ്ട് ഒരു പ്രത്യേക ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ കുമ്മനും രാജശേഖരനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വാക് പോരാണെങ്കിൽ അത് ദിവസങ്ങളായി ഇങ്ങനെ തുടർന്നു വരികയാണ് ഇപ്പോൾ നാലാമത്തെ ദിവസവും എത്തി നിൽക്കുകയാണ് അദ്ദേഹം ഒരു തവണ മാപ്പ് പറഞ്ഞിട്ടും ഇന്നും അതേ പദപ്രയോഗങ്ങൾ ആകർത്തിച്ചു കൊണ്ട് മാപ്പ് പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേക ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷത്തെ പ്രതികരണമൊന്നുമല്ല ആലോചിച്ചു കൂട്ടി ഫേസ്ബുക്കിലൂടെ നടത്തുന്ന ആരോപണങ്ങളാണല്ലോ നിങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് പാർട്ടി പറയുന്നതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നത് അതിന്റെ അംഗങ്ങൾ ഏറ്റവും സുപ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്നത് അങ്ങനെ കണ്ടുവരാറില്ല അപ്പോൾ ഇത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അജണ്ട സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ വേണമെന്ന് കരുതിയുള്ളതാണ് അല്ല രേണുക ഇത് ആലപ്പുഴയിൽ സുധാകരൻ ഇൻഡോർ മറ്റോ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രയോഗം ഷാനിമാൾ ഉസ്മാനെ സംബന്ധിച്ച് പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വളരെ വികാരപരമായി അതിനെ വളരെ സെൻറ്റിമെൻ്റലായിട്ട് ഒരു വാർത്ത വരുന്നൊരു സ്ഥിതിവിശേഷം വന്നു ഒരു സുധാകരൻ സഹാവ് വളരെ പലപ്പോഴും വാക്കുകളിങ്ങനെ സൂക്ഷിക്കാതെയൊക്കെ പറയുന്ന ഒരു രീതി ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് ഒരുപക്ഷെ സകാദ നായനാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഒരുപക്ഷെ ചിലപ്പോൾ ആക്ഷേപ ചോദിച്ചിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയാറും അത് നായനാരായതുകൊണ്ട് ആളുകൾ അത് ഡൈജസ്റ്റ് ചെയ്യും ചിലർ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അതൊന്ന് വേറെ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറയണതല്ല അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ ഞാനത് അങ്ങനെ പത്രക്കാരത് മാധ്യമങ്ങളത് അടർത്തിയെടുത്ത് പറഞ്ഞാണെന്ന് പറഞ്ഞു ഞാൻ ആ വിഷയത്തിലാണ് പദപ്രയോഗങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തെ കേസിൽ കടകംപള്ളി കുമ്മനന് രാജശേഖരനെ വ്യക്തിപരമായ ഒരു ആക്ഷേപം നടത്തിയതായിട്ട് നിങ്ങളുടെ വാർത്തകളിലും ഈ സ്ക്രോളിംഗ് ന്യൂസുകൾ പോലും നോക്കിയാൽ നമുക്ക് ബോധ്യാവില്ല വർഗീയ പ്രചരണം നടത്തുന്നത് കുമ്മനൻ രാജശേഖരൻ ഇന്നല്ലല്ലോ ഇതിനുമുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം ഗവർണർ ആയിരിക്കുമ്പോൾ ആ പദവിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത വിധത്തിലേക്ക് വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന ശ്രമം നടത്തിയിട്ടുണ്ട് ടിക്കാത്തതിന്റെ നിരാശ കുമ്മനം രാജശേഖരൻ പ്രചാരണത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നതിന്റെ വാർത്തകൾ കണ്ടു അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ കുമ്മനടിക്കുക അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏതൊക്കെ രീതിയിൽ പ്രചരിച്ച ഒരു വാക്കാണ് ഒരു മന്ത്രി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഒരു രാഷ്ട്രീയമായ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാം പക്ഷേ അങ്ങനെ ഒരു പദപ്രയോഗം ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് തന്നെ അത് മോശമെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അദ്ദേഹം പിന്നീട് അത് ക്ഷമ ചോദിച്ചത് പരസ്യമായി തന്നെ അത് അത് പറഞ്ഞാൽ പിന്നെ അത് പിന്നെ വിവാദമായി ആളി കത്തിക്കേണ്ട കാര്യം ബാധ്യമങ്ങൾക്ക് എന്താ രേണു എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ഇപ്പൊ പ്രൊമോട്ട് ചെയ്യണത് അദ്ദേഹം തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും അദ്ദേഹം ഇന്നും ഫേസ്ബുക്കിൽ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് രാഷ്ട്രീയമായി ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതിനൊപ്പം തന്നെ ഇതും അദ്ദേഹം പരാമർശിച്ചു പോവുകയാണ് ജനപ്രതിനിധി അല്ലാത്ത ഒരാൾ അത്തരം ഒരു പരിപാടിയിൽ മെട്രോളിന്റെ പരിപാടിയാണ് കയറിയിരിക്കുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത് അങ്ങയുടെ ആ കാട്ടായത്തിന് കുമ്മനടി എന്ന പ്രയോഗം വന്നു ചേർന്നത് എന്റെ തെറ്റല്ല പക്ഷേ ആ പോസ്റ്റിൽ കുമ്മനടി എന്ന് ഞാൻ പ്രയോഗിച്ചത് ശരിയായില്ല അതിൽ ഖേദം പ്രകടിപ്പിച്ചത് ആത്മാർത്ഥമായാണ് ഒരു ഖേദപ്രകടനം നടത്തി അവസാനിപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ ആ വാക്ക് ഒന്നിലധികം തവണ ആവർത്തിച്ച് വിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അവരങ്ങനെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു എന്ന് രേണുക തന്നെ ന്യൂസ് ന്യൂസൈറ്റീനിൽ പറയുമ്പോൾ

ശ്രീ കെ സോമൻ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിൻ്റെ മൂന്നര വർഷത്തെ ഭരണം നമുക്ക് മുന്നിലുണ്ട് മേയർ ആയിരുന്ന ഇത്രയും നാൾ മേയർ ആയിരുന്ന വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള ഇടമാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി തന്നെ വോട്ട് കച്ചവടമെന്ന ആരോപണം നിങ്ങൾ കേട്ടിരിക്കുകയാണ് അവിടെ ഏറ്റവും ശക്തമായ പ്രചരണം നടക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കേണ്ട കുമ്മനം രാജശേഖരൻ ഇതുപോലെയുള്ള വ്യക്തിഹത്യകൾ ഹത്യകൾ തിരിച്ചും നടത്തി അതിന് മറുപടി പറഞ്ഞ് ഈ നിർണായകമായ വിലപ്പെട്ട സമയം പാഴാക്കുകയാണോ വേണ്ടത് ഇവിടെ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സി പി എം നേതാവ് പറഞ്ഞു എന്താണ് ചർച്ച ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം നിർദ്ദേശം തരികയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത് വലിയ പരിഹാസമാണ് തിരുവനന്തപുരത്തായാലും നമ്മുടെ കേരളത്തിൽ അഞ്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തായാലും ഈ രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യക്തിഹത്യകൾ ഇതിനു മുമ്പ് അതിഭീകരമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കള്ളനെന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് ബി ജെ പിയുടെയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുള്ള അത്രയും ആക്ഷേപകരമായിട്ടുള്ള ഒരു സാഹചര്യം വേറൊരു പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ സാഹചര്യം എന്താണ് ശ്രീ കുമ്മനം രാജശേഖരൻ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്ത് നിസ്തുലമായ നിസ്വാർത്ഥമായ സേവനമാണ് അദ്ദേഹം അനുഷിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എൻ്റെ കടകംപള്ളി പറയുന്നുണ്ടോ എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്ന് പറയുന്നുണ്ടോ ശ്രീ കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉന്നയിക്കുന്നത് ഈ സർക്കാരിൻ്റെ കടുകാര്യസ്ഥത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ദുർഭരണം അതിനെതിരായ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ വീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇതിനെ സംബന്ധിച്ചാണ് കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുമ്മനം രാജശേഖരൻ എന്ന പരിണിത പ്രജ്ഞനും പരിചയസമ്പന്നനുമായിട്ടുള്ള നേതാവിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് എന്നുള്ളത് നാം ഗൗരവത്തോടെ കാണേണ്ടതാണ് ശരി മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് ഒരാളുടെ സംസ്കാരം അത് കൊള്ളണം എന്ന് നിർബന്ധമില്ല മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ നിലയിലാണ് പിന്നെ ഒന്ന് ഇവിടെ ഇപ്പോ അരൂരിലെ ആണല്ലോ ഈ പൂതന എന്ന് പറയുന്ന പരാമർശത്തിന്റെ പേരിൽ വലിയ ഹാലിടക്കം ഉണ്ടാവുന്നത് സത്യത്തിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ശരി ഭരണത്തിന്റെ ദുർശൈതികൾ ചർച്ച ചെയ്യാതിരിക്കാനും പ്രതിപക്ഷത്തിന്റെ വീഴ്ചകളെ വെക്കാനുമുള്ള ഒരു ചക്കളത്തി പോരാട്ടവും അതാണ് നിങ്ങൾ ആരോപിക്കുന്നു പക്ഷേ ആ ആ കുഴിയിൽ കുഴിയിൽ വീണു വീണു പോകാതെ പോകാതെ ഈ ഭരണത്തിനെതിരായ അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടി നമ്മുടെ ചേരുകയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആലത്തൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവീനറുടെ ഒരു പരാമർശം അത് നിങ്ങൾക്ക് അനുകൂലമായി വലിയ രീതിയിൽ അവിടെ ചർച്ചയാവുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അരൂരിലും ആ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരു പരാമർശം ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഇന്ന് അതിനെതിരെ കേസ് കൊടുക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റുള്ള പാർട്ടികൾ ഇങ്ങനെ ഉയർത്തിവിടുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അത് മോശം പ്രവണതയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കേണ്ട എന്ന ഒരു നിലപാട് നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക കൂടി വേണമോ ഈ കേസ് കൊടുക്കുന്നതിലൂടെ ആ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ നിങ്ങൾക്ക് അതിൽ അതോ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണോ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല ഈ രാജ്യത്ത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ചോദിച്ച രണ്ട് കേസ് ആ രണ്ട് കേസിനെ സംബന്ധിച്ചും ഒന്ന് നേരത്തെ ഈ പറഞ്ഞ ആലത്തൂരിലുണ്ടായ വിഷയവും ഇപ്പൊ ഉണ്ടായ വിഷയവും ഇതിന്റെ തുടക്കം എവിടെ നിന്നാൽ ആലോചിച്ച് നോക്കൂ ഒരിടത്തൊരു യു ഡി എൻ ഡി എഫിന്റെ കൺവീനറാണ് തുടങ്ങി വെച്ചതെങ്കിൽ ഇപ്പുറത്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മന്ത്രിയാണ് അപ്പൊ അവർ സ്ത്രീത്വത്തോട് എങ്ങനെ ഇടപെടണമെന്നതിന്റെ ഉത്തമ മാതൃകകളാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ അത് രണ്ടും ഈ രണ്ട് നേതാക്കന്മാരും പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് മോശമായ സ്ത്രീകൾക്കെതിരെ സ്ത്രീകളായ സ്ഥാനത്തിൽക്കെതിരെയാണ് മോശംപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ നോക്കൂ ഈ രണ്ട് വിഷയത്തിലും എന്തുകൊണ്ട് മറ്റ് പുരുഷന്മാർ ആയ സ്ഥാനാർത്ഥികൾക്കെതിരെ ഒന്നും പറയുന്നില്ല അപ്പൊ സ്ത്രീത്വത്തോട് എങ്ങനെയാണ് പ്രതിപക്ഷം ഭരണപക്ഷം അഥവാ എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം പെരുമാറുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് അപ്പൊ ഞങ്ങൾക്ക് രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചാൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക കേസ് ഈ പോലീസിന് മുമ്പിൽ കൊണ്ടുവരിക പോലീസിൽ നിന്നും കൃത്യമായ നീതി ലഭിക്കും എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം സർക്കാർ ഇപ്പോൾ ഭരിക്കുമ്പോ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്നോ നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എൽ ഡി എഫിന്റെ തീരുമാനം എന്താണ് ഈ വിഷയത്തിൽ ഞങ്ങൾ നജി സുധാകരനോട് എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിക്കും എന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി ആ വിഷൽ കണ്ടാൽ ബോധ്യമാകും ഒരു കുടുംബയോഗത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇത്ര ആക്ഷേപകരമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഇനി അതിന്റെ വിശദീകരണം ഏത് സാഹചര്യത്തിലാണ് അത് ഏത് ഇലക്ഷൻ നടക്കുമ്പോ ഇത്തരത്തിലൊരു കുടുംബയോഗം നടക്കുമ്പോ ഒരു മന്ത്രി അവിടെ നിന്ന് പറയുന്നതും അവിടെ ഒരു എം എൽ എ ഇരുന്ന് ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ആവേശത്തിൽ വളരെ വളരെ കൃത്യമായി കാണാം അപ്പൊ അതിനകത്ത് വരെ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല ക്ലിയർ ആണ് എന്നിട്ട് പോലും അക്കാര്യത്തിൽ ഞങ്ങൾ വിശദീകരണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് വിശദീകരണം തേടുമെന്ന് പറയുന്നു പിറ്റേന്ന് വിഷയമുണ്ടായി തൊട്ടടുത്ത ദിവസം മന്ത്രി തന്നെ പരസ്യമായി പൊതുസമൂഹത്തോട് പറയേണ്ടി വന്നത് എന്റെ സഹോദരിയെ പോലെയാണ് അപ്പോ രഹസ്യമായി പാർട്ടി വേദിയിൽ തെറി പറഞ്ഞിട്ട് പിറ്റേ ഇത് രാവിലെ പൊതുസമൂഹത്തോട് യാതൊരു ജാലുതയും ഇല്ലാതെ വന്ന്

അദ്ദേഹത്തിനെതിരെ ബി ജെ പി സമരം തുടങ്ങുകയും താൽക്കാലിക നിയമനത്തിൽ അഴിമതിയുണ്ട് ആരോപിക്കുകയും അതിന് വിജിലൻസിൽ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊക്കെ അഴിമതി ആരോപണങ്ങളും മറ്റും ഉയർന്നു വരികയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കുമ്മനം രാജശേഖരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരികയും ചർച്ച ആ നിലയ്ക്ക് വഴിമാറുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ കരുതിക്കൂട്ടി അക്കാര്യങ്ങളിൽ നിന്ന് ചർച്ച മറ്റൊരു തരത്തിലേക്ക് തിരിക്കണം എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതാണോ ഈ വാക്പോര് എന്ന് തോന്നിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രേണുക ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ കെ സോമൻ ബി ജെ പിയുടെ നേതാവ് ഞാൻ ഏതാണ്ട് മാധ്യമങ്ങൾക്ക് അജണ്ട തീരുമാനിക്കാൻ പോവുകയാണ് അത് ശരിയാണോ അത് പരിഹാസ്യമാണെന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങൾക്ക് അജണ്ട തീരുമാനിച്ചതല്ല മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കും അജണ്ട തീരുമാനിക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രധാനം പ്രസക്തം എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏത് പ്രസക്തമാണെന്ന് ഇത് കേൾക്കുന്നത് ജനങ്ങൾ തന്നെ വിചാരിക്കട്ടെ നമ്മൾ സാധാരണ ചാനലുകളിൽ ചർച്ച ചെയ്യുമ്പോൾ വളരെ അപ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിലെ തൊഴിലാളിക്ക് പന്ത്രണ്ട് മാസമായി ശമ്പളമില്ല ഞാൻ എരിയത്രയെന്ന് പറയുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുകയല്ല ആ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ബി പി സി എൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനം ഓഹരി കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇരുപത്തി ശതമാനം കൊച്ചി റിഫൈനറി അടക്കം സ്വകാര്യവൽക്കരിക്കേണ്ട ബി ജെ പിയുടെ അജണ്ട ഈ മാധ്യമങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളല്ലേ അത് എന്ന് ഞാൻ ചോദിച്ചു വേണ്ടി അവിടെ ബി ജെ പി അങ്ങനെ മത്സരിക്കുമ്പോൾ അവർക്കെതിരെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതല്ലേ ഉന്നയിക്കേണ്ടത് മന്ത്രി എന്തിനാണ് കുമ്മനം രാജശേഖരൻ മെട്രോയിൽ കയറി പോയ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ അലക്കുന്നത് അല്ല ഞാൻ മന്ത്രി മാപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ ആ മാപ്പ് പറയാനുള്ള മര്യാദയെങ്കിലും യഥാർത്ഥത്തിൽ അവർ കാണിക്കുന്നുണ്ടല്ലോ അവിടെ വെച്ച് നമ്മളത് അവസാനിപ്പിക്കണം തെറ്റുപറ്റിയാൽ എനിക്ക് തെറ്റുപറ്റി എന്ന് പരസ്യമായി പറഞ്ഞാൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കണം അതിന് പകരം അത് വിവാദമാക്കണ്ട രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പൂതന എന്ന പ്രയോഗം അതുപോലെ കുമ്മനടി എന്നുള്ളൊരു പ്രയോഗം അത് മലയാളത്തിൽ അത്ര അപഹാസ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല ഞാൻ വീണ്ടും ആവർത്തിച്ച് അത് ഉറപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞു നേരത്തെ അത് തെറ്റാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പരസ്പരം ബഹുമാനം വേണം വർത്തമാനത്തിൽ ജാഗ്രത വേണം പ്രത്യേകിച്ച് മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ ആകുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ ആകുമ്പോൾ ആ കാര്യത്തിൽ സഭ്യത കാത്തു സൂക്ഷിക്കണം ഇപ്പോൾ പ്രധാനമന്ത്രിയെപ്പോലും വിമർശിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും സഖാ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെയല്ല മിസ് ശ്രീ ശ്രീ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്നാണ് പറയാറ് വിമർശനങ്ങൾ നന്നായിട്ട് പറയാം അതുകൊണ്ട് ഒരു പദപ്രയോഗം ൂ എന്ന് വിചാരിച്ചിട്ട് അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് എന്ന് അവർക്കൊരു തോന്നൽ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അതുണ്ടാവാൻ ഇടവരുത്താൻ പാടില്ല എന്നാൽ ഈ പൂതന എന്നുള്ളൊരു പ്രയോഗം അല്ലെങ്കിൽ കുമ്മനടി എന്ന് പറയുന്നൊരു പ്രയോഗം അവരുടെ പ്രവൃത്തികളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ആ പ്രയോഗം വച്ചല്ലാതെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഉപം വഹിച്ചുകൊണ്ടല്ലാതെ എങ്ങനെയാ പറയുക അത് സ്വാഭാവികമായിട്ടും സുരേന്ദ്ര ജി സുധാകരൻ സഹാവു പറഞ്ഞിട്ടുണ്ട് അതുപോലെ കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും അവർ അവർക്ക് സ്ട്രൈക്ക് ചെയ്തു എന്ന് മനസ്സിലായി മാധ്യമങ്ങളിൽ അത് വൈറലാവുന്നു അതുകൊണ്ട് തന്നെ അത് ചർച്ചയാവണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു സ്വാഭാവികം തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിന്ന് കാടി പോകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരരുത് എന്ന് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇങ്ങനെ ചില സ്കരിതങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ട് അതിന് ബന്ധപ്പെട്ടവർ തന്നെ മാപ്പ് പറഞ്ഞു ഞാനും പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ അത് ഉസ്മാൻ ആണെങ്കിലും അത് സ്ത്രീകളെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപമാനിക്കുന്നു എന്നൊക്കെ ഈ ഒരു പ്രയോഗം കൊണ്ട് ആക്ഷേപിക്കരുത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യത കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായ അതിഹീനമായ പരാമർശം അതിൽ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ നിങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുകയും ചെയ്തതാണ് അതിനുശേഷം എന്താ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ മന്ത്രി ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് താങ്കൾ എത്ര പറഞ്ഞാലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രയോഗം ഷാനിമുൾ ഉസ്മാനെതിരെ നടന്ന ആ ഞാൻ പദം ഇവിടെ ആവർത്തിക്കുന്നില്ല കുമ്മനടി ഞാൻ പറഞ്ഞു അത് സത്യമാണ് പക്ഷേ ഷാനിമുൾ ഉസ്മാനെതിരെ നടത്തിയ പദപ്രയോഗം ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചർച്ചകളിൽ മറ്റുള്ളവരും ഉന്നയിക്കാതിരുന്നാൽ കൊള്ളാം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പദപ്രയോഗം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചാൽ അതിന്റെ ക്ഷീണം ഈ പാർട്ടിക്ക് തന്നെയാണ് അല്ല ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അങ്ങനെ അവരുടെ മുഖത്ത് നോക്കാതെ അല്ലാതെ ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല പൂതന എന്നുള്ള പ്രയോഗം വളരെ കടുത്തതാണ് എനിക്കറിയാതെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രയോഗത്തിൽ മാപ്പ് തന്നെ പറയണം അത് യാതൊരു സംശയവും ഇല്ല ആ പ്രയോഗങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രസംഗമധ്യേ ഒരു ഒരു രസകരമായി മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു പ്രയോഗം തന്നെ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ റിവ്യൂ സന്ദർഭത്തിൽ പാർട്ടി പറഞ്ഞല്ലോ ആ പ്രയോഗങ്ങളൊക്കെ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു അത് അംഗീകരിച്ചുകൊണ്ടാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി തിരുത്തിയിട്ടുണ്ട് അവരെ കൊണ്ട് തന്നെ തിരുത്തിച്ചിട്ടുണ്ട് അവർ ജനങ്ങളുടെ മുമ്പാകെ മാപ്പ് പറഞ്ഞു ഷാനിമോൾ ഉസ്മാനോട് പറഞ്ഞല്ലോ ഞങ്ങൾ സ്ത്രീയെ അഭിമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അത് പറഞ്ഞത് ശ്രീ സുതാര്യ സഹാവിന് സ്വാഭാവികമായിട്ടും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഷാനിമൂൾ ഉസ്ഫാൻ സ്ഥാനാർത്ഥിയായി വരും എന്നൊക്കെ ഒരു സൂചന അവിടെ പ്രചരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ പി ഡബ്ല്യു ഡി റോഡ് വർക്ക് തടഞ്ഞു റോഡ് വർക്ക് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞാൽ ആളുകളുടെ വിമർശനം ഏറ്റുവാങ്ങുന്നു സ്വാഭാവികമായിട്ടും ആ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞ പ്രയോഗത്തിന് അടുത്തതായി പോയി അത് അവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് സ്ത്രീ സമൂഹത്തിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതാവല്ലേ ഞാൻ ചോദിച്ചിട്ട് ഈ ചർച്ചയിൽ പോലും ബിജെപിയോ കോൺഗ്രസോ മാത്രം ജാഗ്രത നിങ്ങൾ നേരിടാൻ ബാധ്യസ്ഥരുമാണ് ശ്രീ സോമൻ ഇവിടെ ഈ സർക്കാരിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇവിടെ അവിടെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന മാസപ്പടി വിവാദവും ഒക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത് സർക്കാരിനെ കുറിച്ച് മറ്റൊന്നും പറയാൻ നിങ്ങൾക്കില്ലേ ഈ സർക്കാരിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം ഈ ശ്രീ ഗോപിനാഥ് സുധാകരൻ സാറിൻ്റെ പേരിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് മന്ത്രിയുടെ പേര് പറയാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് വല്ലാണ്ട് ഭയം തോന്നുന്നുണ്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സ്വന്തം സഹപ്രവർത്തകയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അമ്പലപ്പുഴയിലെ ബഹുമാനപ്പെട്ട കോടതിയിൽ മന്ത്രി സുധാകരനെതിരായിട്ട് കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രീ ഗോപിനാഥ് സാന്ദർഭികമായി ഓർക്കേണ്ടതാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ രേണുകെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് അക്കമിട്ട് അടിവരയിട്ട് ഉറക്കെ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ടാണ് ഈ അഞ്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളും അതിന്റെ പ്രചാരകന്മാരും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധമായ സമീപനങ്ങൾ ദേ പ്രളയമുണ്ടായി ഒരു വർഷം പിന്നിട്ടിട്ട് ഇന്നും അതിൻ്റെ ആനുകൂല്യം കിട്ടാത്ത കിടപ്പാടം നഷ്ടപ്പെട്ടവന് വീട് പൊളിച്ചിട്ടിട്ട് അതിൻ്റെ ആനുകൂല്യം കിട്ടാത്തതിൻ്റെ സചിത്രമായ വിവരണവുമായിട്ടാണ് അരൂരിലെ സ്ഥാനാർത്ഥി ശ്രീ പ്രകാശ് ബാബുവിൻ്റെ മുഖചിത്രം നിങ്ങൾക്ക് പരിശോധിക്കാം അരൂർ നിയമ നിയോജക മണ്ഡലത്തിലെ പാണാവള്ളി പഞ്ചായത്തിലെ ഒരു പാവപ്പെട്ട പട്ടികജാതിക്കാരൻ്റെ വീടിൻ്റെ ഏറ്റവും ദുരവസ്ഥ ഇന്നലെ പ്രകാശ് ബാബു തൻ്റെ മുഖപുസ്തകത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ട് അതാണ് ഈ സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് പ്രളയത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നേട്ടത്തെ സംബന്ധിച്ച് പിണറായി വിജയൻ ഭരണത്തിലെ മനുഷ്യത്വരഹിതമായ സമീപനം വിശ്വാസി സമൂഹത്തെ വേട്ടയാടുന്നത് ശബരിമലയിൽ ശരണം വിളിക്കുന്നവരെ കേസെടുക്കുന്നത് അവരെ കൽത്തുറിങ്കിലടയ്ക്കുന്നത് അവരെ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് മന്ത്രി ജി സുധാകരൻ അടക്കം ശബരിമല സമരത്തെ പരിഹസിച്ചത് ഇതെല്ലാം തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യം അഞ്ച് ഉപതെരഞ്ഞെടുപ്പ് സ്ഥലങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇത് തന്നെയാണ് സർക്കാരിന്റെ നേട്ടങ്ങളാണ് പിണറായി സർക്കാരിന്റെ കോട്ടങ്ങളാണ് പിണറായി സർക്കാരിന്റെ കോട്ടങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാജയത്തെ സംബന്ധിച്ചുകൂടി

അതിലുള്ള കോട്ടം നിങ്ങൾക്കാണ് അങ്ങനെ കൂടി കരുതികൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ഇനിയും മാപ്പ് പറഞ്ഞതിന് ശേഷവും പോലീസിനെ കേസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത് അതോ അതിൽ അപ്പുറം ആത്മാർത്ഥമായ ഒരു നിലപാടാണോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉള്ളത് അല്ല ആര് മാപ്പ് പറഞ്ഞു എവിടെ നടപടി എടുത്തത് സംഘടനാ സഹോദരി അല്ല സഹോദരിയെ പോലെ ആണെന്ന് പറയുകയും പരസ്യമായി സഹോദരി എന്ന് പറയുകയും പുറകിലൂടെ മറ്റേ പിന്നെ ആക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണോ പിന്നെ ജനാധിപത്യം അതാണോ ഒരു ഒരു മന്ത്രിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞോ അതാണ് ഞങ്ങളുടെ ചോദ്യം ഒരു ഘട്ടത്തിലും അദ്ദേഹം അത്തരത്തിൽ പ്രസ്താവന പിൻവലിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി വിഷ്വലായി പുറത്തുണ്ട് അതിന് വേറെ യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല പിന്നെ രാഷ്ട്രീയം പറയുന്നതിനെ കുറിച്ച് ശ്രീ കെ എൻ ഗോവിനാഥൊക്കെ ചുമ്മാ നമ്മളെ ഇക്കിളിപ്പെടുത്തിയ കളിയാക്കുകയും ചെയ്യരുത് ഇവിടെ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പത്തൊൻപത് ഇരുപത് സീറ്റിലേക്ക് എലക്ഷൻ നടന്നപ്പോ ഇതേ മുഖ്യമന്ത്രി പറഞ്ഞാണ് ഞങ്ങളുടെ ഭരണ ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പത്തൊമ്പതിൽ തോറ്റപ്പോ അദ്ദേഹത്തിന് അതിന് വേറെ ചില ന്യായീകരണങ്ങൾ ഉണ്ടായി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇപ്പൊ ഒരു പാലയിൽ ഞങ്ങൾ തന്നെ പരസ്യമായി പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുകൊണ്ട് ഞങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് ഞങ്ങളുടെ മുന്നിട്ട് പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ തോൽവിക്ക് തിരട്ടെ തിരട്ടെ ഞങ്ങളുടെ തോൽവിക്ക് ഞങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ അവിടെ ഭരണനീട്ടം ഉണ്ടായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ പോയാൽ ശ്രീ കെ എൻ ഗോപിനാഥ് മുമ്പ് അങ്ങനെ പറഞ്ഞു പോയത് പാർലമെന്റ് അങ്ങനെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോകുന്നു ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ ചർച്ചയെ തയ്യാറാണ് സംബന്ധിച്ച് കഴിഞ്ഞ മൂന്നര എനിക്ക് സമയം വേണം കഴിഞ്ഞ സർക്കാർ ഈ മൂന്നര വർഷത്തെ സർക്കാരിന്റെ പിടിപ്പ് നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് എന്താണ് ഇപ്പൊ പാലാരിവട്ടം പാലാരിവട്ടം ഉള്ള നടപടി എടുക്കുന്നേ നടപടിയെടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മാധ്യമത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി മൂന്ന് മുപ്പത് ശതമാനം വർക്ക് ഏകാ ചെയ്താണ് അങ്ങനെയാണെങ്കിൽ ഭരണ തീർന്നതിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതിന്റെ മുപ്പത് ശതമാനം നിങ്ങൾ ഏറ്റെടുക്കൂ അതിന് അവിടെ ചെയ്തോളൂ പക്ഷെ ഒന്ന്

ഞങ്ങള് സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഈ ചെറിയ അപവാദങ്ങൾ വച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് ഞാൻ ബി ജെ പി നേതാക്കനോടും കോൺഗ്രസ് നേതാവിനോടും ചോദിക്കട്ടെ സ്ത്രീകൾക്ക് ഗാന്ധിജി വിഭാവനം ചെയ്ത ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണസ്ഥാപനങ്ങളിലുള്ള അംഗീകാരം കൊടുക്കുന്നതിൽ ആൺകുട്ടികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരേണ്ടി വന്നില്ലേ കേരളത്തിനകത്ത് മുപ്പത്തിമൂന്ന് ശതമാനം റിസർവ് അമ്പത് ശതമാനം റിസർവേഷനാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എൽ ലിഫ് കൊടുത്ത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് മാറി മാറി ഭരണം നടിക്കുന്നുണ്ട് എവിടെയെങ്കിലും തേർട്ടി ത്രീ പെർസെൻറ്റ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നത്തിൽ അങ്ങനെ പറയാൻ വരട്ടെ കേരളത്തിൽ പാലാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ജ്യോതികുമാർ ചാമക്കാല അത് നന്നായി അത് യഥാർത്ഥത്തിൽ അല്ല മാണി കേരള കോൺഗ്രസ് കേൾക്കേണ്ടതാണ് അദ്ദേഹം വരികൾക്കിടയിലൂടെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസ് മാണി കോൺഗ്രസ് അല്ല കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ആയി മാണി കോൺഗ്രസിനെ പറഞ്ഞതിന്റെ അർത്ഥം ഒപ്പം തന്നെ ജ്യോതികുമാർ ചാമകാല ചർച്ചയിൽ പങ്കെടുത്തതിന് എന്തായാലും ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ അത്തരം ചർച്ചകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ഒഴിവാക്കേണ്ടത് തന്നെയാണ് വളരെ നന്ദി എല്ലാവർക്കും റൈറ്റ് സൈഡ് പൂർണ്ണമാകുന്നു നമസ്കാരം